Hello friends, welcome back to Samochis. Samochis il innatha recipe oru chemmeen curry aanu. Nalla naadan onakka chemmeen vechittana njan ee curry ivada thayaarakkunnathu. Adinte kooda njan ethakkayum maangayokke cherthittana curry thayaarakki edukkunnathu. Idu chorinte kooda chapathiyude kooda okke kazhikkan pattiya oru adivoli curry aata. Ee onakka chemmeen curry thayaarakkunnathinu vendi njan ivada eduthirikkunna saadhanangal endakkayaanennu adu enganeyanu cheyyunnathennu namukku nokkam. Adinu vendi njan ivada oru cup onakka chemmeen ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ തലയും കാലും വാലും എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അത് എന്നോട് ഒരു ചെറിയ കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ മാങ്ങ, നാലഞ്ച് ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാല് പച്ചമുളക്. മുളക് പൊടി വളരെ കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ഈ ഉണക്കച്ചെമ്മീൻ ഏത്തക്കയും മാങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി മാങ്ങ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, മാങ്ങയ്ക്ക് പകരം കുടംപുളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പുളിക്ക് ആവശ്യമായ മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കായും ചെമ്മീനും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം എങ്ങനെയാണ് ഈ ഉണക്കച്ചെമ്മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എടുത്തിരുന്ന കായും മാങ്ങയും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിലാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കായം ചേർത്ത് കൊടുക്കാം. ഏത്തക്കയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ ഇപ്പോൾ ചേർക്കേണ്ട കേട്ടോ. മാങ്ങ ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്താൽ മതി. മാങ്ങ വെന്തുടഞ്ഞു പോവുകയൊന്നും വേണ്ട. അതുകൊണ്ടൊക്കെ ഇത് കുറച്ച് വെന്തതിന് ശേഷം മാത്രം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ചെമ്മീൻ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇനി അടുത്തായിട്ട് അത് അരച്ചെടുത്തിട്ട് വരാം. ചെമ്മീൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഞാൻ ഇത് ഇനി ഇതിനകത്തേക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങ നമ്മൾ എടുത്തിരുന്നില്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതൊന്നുകൂടെ വേവിച്ചെടുക്കണം. മാങ്ങ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് 2-3 മിനിറ്റായി. ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളി കുറവായ കാരണം ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെന്താൽ മതി. നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങയും മഞ്ഞപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ അരച്ചതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്പം കൂടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മതിയാക്കാം കേട്ടോ. ഈ സമയം ഇതിനാവശ്യമായ ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ നാടൻ ഉണക്കച്ചെമ്മീൻ കായും മാങ്ങയൊക്കെ ചേർത്ത് വെച്ച് നാടൻ ഉണക്കച്ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. ഇനി മതി, നമുക്കിത് ഇറക്കി വെച്ചിട്ട് കടുക് വറുത്തിടാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1-1.5 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകിവിടെ പൊട്ടി വന്നിട്ടുണ്ട്. 2 ഉള്ളി ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പൊട്ടിക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് വറുത്ത് ഇടുന്നതിന് ഒരു ഭംഗിയൊക്കെ കിട്ടും. കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മളുടെ നാടൻ ഉണക്കച്ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എൻ്റെതായ രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.